മുള്ളൂർക്കര വാഴക്കോട് കാട്ടാനയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ ആനവേട്ട തന്നെയെന്ന് ഉറപ്പിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. മലയാറ്റൂരിൽ നിന്നും പിടികൂടിയ ആനക്കൊമ്പ് വാഴക്കോട് കുഴിച്ചു മൂടിയ ആനയുടേതെന്ന് വനംവകുപ്പിന്റെ സ്ഥിരീകരണം. ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര വാഴക്കോട് കാട്ടാനയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം വനം വകുപ്പിനെ ഞെട്ടിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിന്ന് 100 മീറ്റർ മാറി ജനവാസ മേഖലയിൽ 4 ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടത്തിലാണ് കാട്ടാനയെ കൊന്നു കുഴിച്ചു മൂടിയത്. മലയാറ്റൂരിൽ നിന്ന് ആനക്കൊമ്പുമായി വനം വകുപ്പ് പിടികൂടിയവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഴക്കോട് പരിശോധന നടത്തിയത്. വാഴക്കോട് സ്വദേശി റോയിയുടെ സ്ഥലത്ത് JCB ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ആനയുടെ ജഡം വെള്ളിയാഴ്ച രാവിലെ പുറത്തെടുക്കുകയായിരുന്നു. പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു ജഡം. അസ്ഥിഭാഗങ്ങൾ മാത്രമായിരുന്നു പുറത്തേക്കെടുക്കുവാൻ സാധിച്ചത്. ഇതിൽ ഒരു കൊമ്പിന്റെ പകുതി ഭാഗം മുറിച്ചുമാറ്റിയ നിലയിലായിരുന്നു. അതേസമയം സ്ഥലം ഉടമ റോയി ഒളിവിലാണ്. ആനയെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നതിലും വനം വകുപ്പിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. വെടിവെച്ച് കൊലപ്പെടുത്തിയതാകാമെന്നായിരുന്നു വാഴാനി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീദേവി മധുസൂദനൻ പറഞ്ഞത്. എന്നാൽ ജഡം പുറത്തെടുത്ത് ഫോറസ്റ്റ് വെറ്ററിനറി ഡോക്ടർ KG അശോകൻ നടത്തിയ പരിശോധനയിൽ വെടിയേറ്റതായുള്ള പാടുകളൊന്നും കണ്ടെത്താനായില്ല. തുടർന്ന് ഇത് സ്ഥിരീകരിക്കുവാനായി തൃശൂരിൽ നിന്നും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡ് എത്തി. SI വിനയചന്ദ്രൻ, ഗ്രേഡ് SI വിക്ടർ ഡേവിഡ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും വെടിയുണ്ടയുടെ സാന്നിധ്യം കണ്ടെത്താനായി. ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണത്തിനായി ആനയുടെ അവശിഷ്ടങ്ങൾ കാക്കനാട്ടെയും തിരുവനന്തപുരത്തെയും ഫോറൻസിക് ലാബുകളിലേക്ക് അയച്ചിട്ടുണ്ട്. ആനയുടെ ജഡം പെട്ടെന്ന് അഴുകുന്നതിനായി രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ലാബ് പരിശോധന വഴി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രാഥമികമായിട്ട് നമുക്കിപ്പം ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് നമുക്കൊരു ബുള്ളറ്റുകളും മറ്റൊന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നു എന്ന് നമുക്ക് പറയാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കതിന്റെ മരണകാരണം ഇനി വ്യക്തമായിട്ട് അറിയണമെങ്കിൽ കെമിക്കൽ അനാലിസിസുകൾ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട്സുകൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിനെ ഒരു കറക്റ്റായിട്ട് പറയാം. അപ്പൊ ഈ ജനവാസ മേഖലയാണ്, ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ ഒരു ജനങ്ങളും അറിയാത്ത രീതിയിലേക്ക് ആനയെ കൊല്ലണമെങ്കിൽ വ്യക്തമായ പ്ലാനിങ്ങിലൂടെ തീർത്തു എന്നറിയുന്നതിന് പറയാം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും കേട്ടുകേൾവില്ലാത്ത കേട്ടത് ഒരു ആനയെ കൊന്നു കുഴിച്ചിടുക എന്ന് പറയുന്നത് ഒരാളെ കൊണ്ട് നടക്കുന്ന സംഭവമാണ്. ഒരു അമാനുഷനായിട്ടുള്ള ഒരാളെ കൊണ്ട് നട എനിക്കറിയില്ല. എനിവേ ഇത്രയും വലിയൊരു പ്രോസസ്സ് ഒരു ദിവസം കൊണ്ടോ ഒരു രണ്ടു ദിവസം കൊണ്ടോ നടന്നു എന്ന് വിശ്വസിക്കാൻ മാത്രം ഒരു മെയിൻ റോഡിന് ഇത്രയും അടുത്ത് ഇത്രയും ജനങ്ങളുള്ള സ്ഥലത്ത് അതിൽ ഇങ്ങനെ എങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ റബ്ബറും ടാപ്പിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ ആ തൊഴിലാളി ആരും തന്നെ അറിയാത്ത രീതിയിൽ ഇതിനെ ഇത് കുഴിച്ചിട്ടെന്ന് പറയുന്നതിനെ കുറിച്ച് ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഞെട്ടൽ പോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും കേട്ടിട്ട് പോലും ഇല്ല. നമ്മളെവിടെയും കേട്ട ഒരു പരിചയം പോലും നമുക്കില്ല. സർവീസ് ഇത്രയും കാലമായിട്ട് നമുക്കൊരു 10-25 വർഷത്തെ സർവീസിനുള്ളിൽ നമ്മളിങ്ങനെ കേട്ടിട്ടില്ല. ആനയെ കൊന്നു കുഴിച്ചിട്ട് ഈ പുലിയനെയൊക്കെ കൊന്നു കുഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാന്തി എടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആന ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കണ്ടത്. അതും പ്രത്യേകിച്ച് ഒരു ജനവാസ മേഖലയിൽ ഇങ്ങനെ കാണുന്ന പറയുമ്പോൾ നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് നമ്മളിവിടെ വരുമ്പോഴും ഒരിക്കലും കരുതിയിട്ടില്ല കുഴിച്ചിട്ടുണ്ട്. നമ്മൾ അതാണ് അഥവാ ഇനിയിപ്പോ കുഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും വിധത്തിൽ അറിയുകയാണെങ്കിൽ രണ്ടു ദിവസം പഴക്കമുള്ള ഇതുകളാണ്. ഇപ്പം മാൻ പോലുള്ള ജീവികളൊക്കെ ഇവിടെ പലരും ഷോക്ക് ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസത്തെ പഴക്കത്തിനുള്ളിൽ നമുക്കിതിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട്. പക്ഷെ ഇതൊരു വലിയ ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ പലരുടെ സുഹൃത്തുക്കളോടും ഈ മേഖലയിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴും അവർ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഇതുവരെ ഒരു റിപ്പോർട്ട് നമുക്കിത് കിട്ടിയില്ല. റബ്ബർ തോട്ടത്തിന് നടുവിലെ പൊട്ടക്കിണറിൽ ആനയെ കുഴിച്ചുമൂടുവാൻ റോയിയെ സഹായിച്ച JCB ഡ്രൈവർ കസ്റ്റഡിയിലായതായി സൂചനയുണ്ട്. സ്ഥലം ഉടമ റോയി ഗോവയിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഗോവയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പന്നിയെ കുടുക്കുവാനായി വെച്ച വൈദ്യുതി കെണിയിൽ ആന കുടുങ്ങിയതാകാമെന്നാണ് സംശയം. ഫെൻസിങ്ങിന് ഉപയോഗിച്ച കമ്പികൾ പ്രദേശത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. VCV ന്യൂസ്, മുള്ളൂർക്കര.